പോലും ും ആവശ്യത്തിന് വേണം എന്താണ് വിനയം അത് അഹങ്കാരമില്ലാതിരിക്കുക എന്നുള്ളതാണ് വിനയം അഹങ്കാരമില്ലാതിരിക്കുക എന്നതാണ് വിനയം നല്ല ഒതുക്കത്തോടുകൂടെ ജീവിക്കണം സൂറത്തുൽ ഫുർഖാനിൽ അടിമകളുടെ ലക്ഷണം പറഞ്ഞപ്പം പന്ത്രണ്ട് ഗുണങ്ങള് നല്ല മനുഷ്യർക്ക് വേണ്ടി എണ്ണി എണ്ണി പറയുമ്പം അതിലൊന്നാമത് പറഞ്ഞതെന്താ

അഹങ്കാരം അപകടകരമാണ് പണത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ പാടില്ല സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ പാടില്ല പ്രൗഢിയുടെ പേരിൽ അതുപോലെ തന്നെ ആ സ്വാധീനത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ പാടില്ല ആൾബലത്തിലും സാമ്പത്തിക ബലത്തിലും അഹങ്കരിക്കാൻ പാടില്ല അവിടെയൊന്നും അഹങ്കരിക്കാൻ പാടില്ല അങ്ങനെയാണ് സയ്യിദുനാ സയ്സുഹി പഠിപ്പിച്ചത് അബ്ലാഹുവിന്റെ ഒരടിമയാണെന്ന ബോധത്തോടെ ഒതുങ്ങി ജീവിച്ചോളണം ഒതുങ്ങി ജീവിച്ചോളണം അള്ളാഹുവിന്റെ ഒരടിമ എന്ന നിലയിൽ തന്നെ ഒതുങ്ങി ജീവിക്കണം അതാണ് ഇന്ന് നമ്മൾ നൽകിയ സന്ദേശം എനിക്കത് മുഴുവൻ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് രണ്ടു മണിക്കൂർ പ്രസംഗിക്കണം എന്ന് കരുതിയിരുന്നു നമ്മൾ നിർത്തേണ്ട തുടങ്ങി ഇനി നമ്മളെ ദ്വാഴവും കാര്യവും ഉണ്ട് അപ്പൊ അതുകൊണ്ട് കേവലം അതിന്റെ അർത്ഥം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാന്നാണ് ഇന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇന്ന് നമ്മൾ നൽകിയ ഒരു തലക്കെട്ടുണ്ട് അതെന്താണ് മുളച്ചത് ഇങ്ങനെയാണ് നമ്മൾ തലക്കെട്ട് കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പരാമർശിച്ചിരുന്നു എങ്ങനെ ഹിക്മത്ത് കൊടുത്ത ഒരുപാട് മഹാന്മാരുണ്ട്

എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അടുത്ത് എന്റെ കുട്ടികൾക്ക് ഓതി കൊടുത്ത ഭാഗമാണ് ഭൂമിയിൽ സാന്നിധ്യത്തെ നീ കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞാൽ നീ വളരെ വിനയത്തോടെ ജീവിക്കണം ആളുടെ ഇടയിൽ ആളാവാനുള്ള ശ്രമം നടത്തരുത്

ഭൂമിയിൽ കുഴിച്ചിടാതെ മുളച്ചു പൊങ്ങിയത്മോനി തേങ്ങ തറയിൽ വെച്ചാലും കായ്ക്കും ഒരു പരിധി കഴിഞ്ഞാൽ അല്ല മുളക്കും കായ്ക്കല്ല മുളക്കും തേങ്ങ നിലത്ത് വെച്ചാലും മുളക്കും കുഴിച്ചിടാഞ്ഞാലും പക്ഷെ അത് തെങ്ങാവൂല തേങ്ങ ഉണ്ടാവൂല തെങ്ങാവണെങ്കിലും തേങ്ങ ഉണ്ടാവണെങ്കിലും കുഴിച്ചിട്ടിട്ട് മുളക്കണം കുഴിച്ചിട്ട് കൊടുക്കണം അങ്ങനെ വരുമ്പോഴാണ് അത് വളരുക അത് തേങ്ങയുണ്ടാവുക അതിൽ ഇതേ രൂപത്തിൽ നീ ഉണ്ടാവുക എല്ലാവരുടെ മുമ്പിലും നീ നല്ല വിനയം കാണിക്കുകയാണ് അപ്പൊ അള്ളാഹു നിന്നെ അങ്ങോട്ട് ഉയർത്തുമൊടുത്തു അല്ല ആദ്യം തന്നെ ഉയരാൻ ശ്രമിച്ചാലോ ഒന്ന് കുഴിഞ്ഞു പൊങ്ങാൻ ശ്രമിക്കാതെ ആദ്യം തന്നെ ഉയർത്തിൽ എത്തണമെന്ന് കരുതിയാൽ അള്ളാഹു അടിക്കും അതാണ് റസൂഹിത്തങ്ങൾ പറഞ്ഞത് ആരാണോ അവനെ പടിപടിയായി ഉയർത്തും മുളക്കണം അപ്പോഴേ തെങ്ങാവൂ തേങ്ങയുണ്ടാവൂ തറയിൽ വെച്ചാലും മുളക്കും പക്ഷേ തെങ്ങായി വളരൂല ആ മുളച്ചോടത്ത് എണ്ണങ്ങനെ നിൽക്കും അത് തെങ്ങായിട്ട് വളരൂല തേങ്ങ ഇതാണ് ഒരിക്കലും ബഹുമാനപ്പെട്ട ഒരിക്കൽ ഒരു അങ്ങാടിയിലൂടെ പോകുമ്പം ഒരാളെ കാണുന്നു എന്താണ് അയാള് തല താഴ്ത്തിപ്പിടിച്ചു ജീവനില്ലാതെ അങ്ങനെ വിനയത്തോടു കൂടെ സഞ്ചരിക്കുന്നു തോന്നുന്ന രൂപത്തിൽ അനക്കല്ലാതെ നടക്കുകയാണ് ആ മനുഷ്യനെ കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു ഇതെന്താ പരിപാടി ഇതെന്താ പരിപാടിയാ കെന്തുപറ്റി ബഹുമാനപ്പെട്ട എന്തു പറ്റിപ്പോയി മനുഷ്യന് അപ്പൊ പറഞ്ഞു ഭൂമിയിലൂടെ വളരെ സഞ്ചരിക്കണം എന്ന ആയത്ത് കേട്ടപ്പം അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ അരിച്ചരിച്ച് നടക്കാൻ കാരണം അതാണോ ഈ ആയത്തിന്റെ അർത്ഥം അല്ല ജീവല്ലാതെ ഇങ്ങനെ നടക്കുക എന്നാണോ അള്ളാന്റെ റസൂല് ജീവല്ലാതെല്ലാം നടന്നിരുന്നത് അള്ളാന്റെ ഇങ്ങനെ വരുന്നത് കണ്ടാൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് ഹദീസിന്റെ കിതാബുകളിൽ വിവരിക്കുന്നു മലവെള്ളപ്പാച്ചിൽ വരും പോലെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു നബിതങ്ങൾ നടന്നിരുന്നത് ഇങ്ങനെ ജീവനില്ലാതെ ആടിക്കൊഴഞ്ഞുകൊണ്ടല്ല അപ്പൊ രോഗികളെപ്പോലെ രോഗികളെപ്പോലെ നടക്കലല്ല വിനയം രോഗികളെപ്പോലെ നടക്കലല്ല വിനയം പിന്നെയോ വിനയം എന്ന് പറയുന്നത് മനസ്സിന്റെ വിനയമാണ് ഏറ്റവും വലിയ വിനയം അങ്ങനെ ചോദിച്ചു എന്തായത് അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ വിമർ കൈയിലുള്ള ചാട്ടമാറുകൊണ്ട് ഒന്നങ്ങ് പൊട്ടിച്ചു ഒന്നങ്ങ് പൊട്ടിച്ചിട്ട് പറഞ്ഞു ഒരാട്ടി നടക്കുന്നതുപോലെ നടക്ക് ആരോഗ്യമുള്ള ഒരാൾ നടക്കും പോലെ നടക്ക് നടക്കരുത് ഈ ഉഴപ്പൻ നടത്തല്ല വഴി ബാദുമാൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്